നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി വിവാദം പാർട്ടിക്ക് ചുറ്റും ഒരു വലിയ വലയം തന്നെ തീർത്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴയുകയാണ് നേതൃത്വം. മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയമായതിനാൽ തന്നെ ഉടനടി ഒരു നിലപാട് എടുത്തു ചാടി പറയാൻ സാധിക്കില്ല. എന്ത് പറയുമ്പോഴും വളരെ ആലോചിച്ചും കണ്ടും നോക്കി മാത്രമേ അതിന് ഉത്തരം നൽകാൻ സാധിക്കൂ. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ ഇറക്കിയ ക്യാപ്സ്യൂൾ ഇവിടെ കറങ്ങി തിരിയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ ടി വീണയും ഉൾപ്പെട്ട സാമ്പത്തിക നേട്ട വിവാദത്തിൽ ഇനിയും നിലപാടെടുക്കാതെ സി പി എം കേന്ദ്ര നേതൃത്വം മൗനം പാലിക്കുകയാണ്. പൊളിച്ച് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന അംഗം ഉൾപ്പെട്ട വിവാദത്തിന്റെ സ്വഭാവവും സംസ്ഥാന ഘടകത്തിന്റെ ന്യായീകരണങ്ങളും തെറ്റുതിരുത്തൽ രേഖകളിൽ സി പി എം എടുത്തു പറഞ്ഞ പ്രശ്നങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ലാവ്ലിൻ വിവാദമുണ്ടായപ്പോൾ ദേശീയ നേതൃത്വം പലതവണ പരസ്യ പ്രസ്താവനയിലൂടെ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളെ ആ ഗണത്തിൽ പെടുത്താനാവില്ലെന്നാണ് നേതാക്കളടക്കം സൂചിപ്പിക്കുന്നത്. ലാവ്ലിൻ പ്രശ്നം വഷളാകാൻ സഹായകമായ വിഭാഗീയത ഇപ്പോഴത്തെ വിവാദത്തിൽ ആരോപിക്കാനാവില്ല. ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിനെ പോലും വ്യാജമെന്ന് വ്യാഖ്യാനിക്കുന്ന പ്രായോഗിക മാർഗമാണ് സംസ്ഥാന ഘടകം സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് നേതാക്കൾ പറയുന്നത്. കാരണം ഉത്തരവിൽ അല്പമെങ്കിലും കഴമ്പുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചു പോയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി വേണ്ടിവരും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം തൽക്കാലം മൗനം പാലിക്കുന്നതാണ് ഉചിതമെന്നാണ് വിലയിരുത്തൽ. 2009 ഒക്ടോബറിൽ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച തെറ്റുതിരുത്തൽ രേഖയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പൊതുപദവികൾ വഹിക്കുന്നവരുടെ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും പദവി മുതലെടുത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയോ അവിഹിതമായി സ്വത്ത് സമ്പാദിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ജാഗ്രത വേണ്ടതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള പരാതികൾ പരിഗണിച്ച് അന്വേഷണം നടത്താൻ പാർട്ടി സമിതികൾ മടി കാണിക്കുന്നു. സ്വകാര്യ മേഖലാ സമൂഹത്തിലെ എല്ലാ രംഗത്തും പിടിമുറുക്കിയെന്നും നിയമപരമായും ശക്തിയുള്ള സംസ്ഥാനങ്ങളിലുണ്ടെന്നും അന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരുന്നു. അഴിമതിയുടെയും അധികാര ദുർവിനിയോഗത്തിന്റെയും കേസുകൾ പാർട്ടിയിലും ബഹുജന സംഘടനകളിലുമുണ്ട്. നേതൃപദവികളിലുള്ളവരും പാർട്ടിയിൽ സ്വാധീനമുള്ളവരും ഉൾപ്പെട്ട അത്തരം കേസുകൾ അന്വേഷിക്കുന്നതിന് വിമുഖതയാണ്. ഇത്തരം പ്രവണതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിന് നിരക്കുന്നതല്ല. തെറ്റുതരത്തിൽ രേഖയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇതാണ്: എണ്ണമറ്റ സഖാക്കൾ, ജീവൻ നൽകിയ പാർട്ടിയുടെ ചില നേതാക്കളും കേഡറും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പാലിക്കാതിരുന്നാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്ന് അന്ന് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പാർട്ടി കേഡറിനെ മുഷിപ്പിക്കാനുള്ള മടി ഉൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് നേതാക്കളുടെ അഴിമതിയെയും നടപടി പിഴവുകളെയും കുറിച്ചുള്ള പരാതികളിൽ കൃത്യമായ നടപടിക്ക് പാർട്ടി സമിതികൾ തയ്യാറാകാത്തത്. രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും തമ്മിലുള്ള കൂട്ടുകെട്ടും ബിസിനസ്സുകാരുടെ ഏജന്റുമാരിൽ നിന്ന് മറ്റും വൻതോതിൽ പണം കൈപ്പറ്റുന്നതും വർദ്ധിച്ചിരിക്കുകയാണ്. പണമിടപാടുകളിലും ബിസിനസ്സുകാരോടും മറ്റും കടപ്പാടുണ്ടാകരുതെന്നും പാർട്ടി രേഖയിൽ പറയുന്നുണ്ട്. തെറ്റുതിരുത്തൽ പൊളിറ്റ് ബ്യൂറോയിലും സി സിയിലും നിന്ന് തുടങ്ങണമെന്നും 2009ലും 2015ലും കൊൽക്കത്ത പ്ലീനത്തിലും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തിരുത്തൽ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്ത സ്ഥിതിയിൽ സമയബന്ധിത നടപടി വേണമെന്നാണ് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളടക്കം സൂചിപ്പിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വീണ്ടും മാസപ്പടി വിവാദമടക്കം ഉയർന്നു വന്ന സ്ഥിതിക്ക് അത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ആയതിനാൽ തന്നെയാണ് ഉടനടി ഒരു തീരുമാനവും നടപടിയും പാർട്ടിക്ക് പോലും എടുക്കാൻ സാധിക്കാതെ. ഇതിപ്പോൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും തന്നെ പറയാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നിൽക്കുന്നതെന്ന് സാരം.